ഹലോ എല്ലാവർക്കും ആർട്ട് ബോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ ഈ ബോട്ടിൽ ആർട്ടിനൊക്കെ വേണ്ടിയിട്ട് കുപ്പികൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്നാണ്. ഇതിപ്പോൾ ഞാനൊരു ഒരു ദിവസം മുഴുവനും ഞാൻ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബോട്ടിലുകളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മൾ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. ആ കുപ്പി നമ്മളിതാ ഇതുപോലെ നന്നായിട്ട് ചകിരി വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. വീണ്ടും വെള്ളം ഒഴിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ അടപ്പെടുത്തിട്ട് നമ്മൾ ഒന്ന് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള സമയത്ത് വീണ്ടും ചകിരി വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു പെട്ടെന്ന് പേപ്പർ പോലത്തുള്ള ചില ബോട്ടിലുകളിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊക്കെ ഈ ചകിരി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേഗം പൊയ്ക്കോളും. ഇപ്പം നമുക്കിത് ഏകദേശമൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇടയ്ക്ക് ഒന്ന് വെച്ചിട്ട് ഒന്ന് കഴുകി കൊടുത്ത് നോക്കാം കേട്ടോ. ഇപ്പം നമുക്ക് ഓൾമോസ്റ്റ് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഒരു പോർഷൻ, അതായത് ആ ഒരു മോൾ ഭാഗത്തുള്ള ആ ഒരു ഇതും കൂടെ നമുക്ക് കളയാം. അതൊരു മെറ്റല് കൊണ്ടിട്ടുള്ളൊരു സംഭവം ആയതുകൊണ്ട് നമുക്കത് അതുപോലെ കത്തി വെച്ചിട്ട് പതുക്കെ ഒന്ന് വളരെ ശ്രദ്ധിച്ച് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണത്. കാരണം അതിൻ്റെ ആ വക്കൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈയൊക്കെ പൊട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ പതുക്കെ കുഞ്ഞു കുട്ടികൾക്കൊന്നും നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അനുവദിക്കരുത്. നമ്മൾ വേണം അത് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ പതുക്കെ പതുക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പൊളിഞ്ഞു പോകുന്നോളും. ഇത് വീഡിയോയിൽ ഞാനത് സ്പീഡിലാക്കി കാണിക്കുന്നതാണ്, കാരണം ആർക്കും ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനുശേഷം നമുക്ക് ലേശം മണ്ണ് അല്ലെങ്കിൽ മണലാണ് ഏറ്റവും നല്ലത്. ലേശം അതിൻ്റെ ഒപ്പം തന്നെ ഇത്തിരി കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് കുലുക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഓൾറെഡി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ കുലുക്കി കൊടുക്കുക. ഇനി ഇത് വേറൊരു മോഡൽ ബോട്ടിലാണ്. അപ്പോൾ ഇതിനകത്ത് രണ്ട് ടൈപ്പ് സ്റ്റിക്കറാണുള്ളത്. അതിലിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് കളഞ്ഞത് സാധാരണ നമ്മൾ നേരത്തെ കുപ്പിയിൽ കണ്ട പോലത്തെ ആയിരുന്നു. അപ്പോൾ നമുക്കത് എളുപ്പമായിട്ട് കളയാനായിട്ട് പറ്റി. വേറൊരു ടൈപ്പുള്ളത് ഇതുപോലത്തെ സ്റ്റിക്കറുകളാണ്. അപ്പോൾ നമുക്കത് പൊളിച്ച് കളഞ്ഞതിന് ശേഷം അടിയിലുള്ള ഭാഗത്ത് നമ്മൾ നേരത്തെ ബോട്ടിൽ ക്ലീൻ ചെയ്ത പോലെ തന്നെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.